വൈഗ, ദ ടെയിൽ ഓഫ് എ പ്രോസ്റ്റിറ്റ്യൂട്ട്, ഭാഗം 8. രചന ആതിര ശിവദാസ്. അവതരണം അപര. നിനക്കെന്താ പറ്റിയെ? സംസാരിക്കാൻ മറന്നു നീ, ചിരിക്കാൻ മറന്നു നീ. എവിടെയായിരുന്നു? എങ്ങനെയായിരുന്നു ഇത്രയും കാലം? പോകാൻ എന്താ നിനക്ക് ധൃതി? ഞങ്ങളോട് പറയാനും പങ്കുവെക്കാനും ഒന്നുമില്ലേ? വന്നപ്പോഴേക്കും പോവാനായോ? മറുപടി ഉണ്ടായിരുന്നില്ല എനിക്ക്. എന്താണ് ഞാൻ ഇവനോട് പറയേണ്ടത്? ആ തോളിലേക്ക് ഞാൻ മെല്ലെ ഒന്ന് തല ചായ്ച്ചു. അവനും അത് ആഗ്രഹിച്ചിരുന്നതുപോലെ. എത്രയോ നേരം അങ്ങനെ ഇരുന്നു. മൗനത്തിന് വീര്യമേറിയ നിമിഷങ്ങൾ, അവ പരിഭവിച്ച നിമിഷങ്ങൾ, കഥകളേറെ പറഞ്ഞു തീർത്ത നിമിഷങ്ങൾ. ഞാൻ എന്തെങ്കിലും പറയുമെന്നവൻ കരുതിയിരുന്നിരിക്കണം. പക്ഷേ ഉത്തരങ്ങളൊന്നും എൻ്റെ പക്കലുണ്ടായിരുന്നില്ല. ഇങ്ങനെയൊരു നിമിഷം അത് പ്രതീക്ഷിച്ചിരുന്നില്ലല്ലോ. അമീറിനോട് ചേർന്നിരിക്കുന്ന എൻ്റെ ശരീരത്തിന് ജീവൻ വെച്ചതുപോലെ, അവൻ്റെ സാമീപ്യം എന്നിലൊരു ശുദ്ധി കലശം നടത്തുന്നതുപോലെ. എങ്കിലും കഴുകന്മാർ കുത്തിവരച്ച് ജീർണിച്ചൊരു ജഡമാണ് നിന്നരികിലിരിക്കുന്നതെന്ന് ആരോ ഉറക്കെ വിളിച്ചു പറയും പോലെ. പക്ഷെ അവനത് കേൾക്കുന്നുണ്ടായിരുന്നില്ല. സമ്മിശ്രമായ വികാരങ്ങളാണ് എൻ്റെ ഉള്ളിൽ. ഇങ്ങനെ ചേർന്നിരിക്കാൻ അർഹത ഉണ്ടോ എന്ന് സ്വയം വിലയിരുത്തുമ്പോഴും ആ നിമിഷങ്ങളിൽ ഞാൻ ഏറെ സന്തോഷിക്കുകയും ചെയ്യുന്നു. വെളുപ്പിനെപ്പോഴോ ആണ് വന്ന് കിടന്നുറങ്ങിയത്. പക്ഷേ മീനുവിനു മുൻപ് എണീക്കുകയും ചെയ്തു. കൈകൾ രണ്ടും നെഞ്ചിൽ ചേർത്ത് ഒരു വശം ചരിഞ്ഞ് കിടക്കുന്നവളെ നിറുകയിലൊന്നും തലോടി എണീറ്റു. ജനാലയിലൂടെ നോക്കിയപ്പോൾ കണ്ടിരുന്നു തെങ്ങിൻ തോപ്പിൽ നിൽക്കുന്ന അമീറിനെ. തെങ്ങിന് തടമെടുക്കാനും വളമിടാനുമൊക്കെ പണിക്കാർക്ക് നിർദ്ദേശം കൊടുക്കുകയാണവൻ. അടുക്കളയിൽ ഉമ്മ തിരക്കിട്ട പണിയിലായിരുന്നു. എനിക്കിഷ്ടമുള്ളതെന്നൊക്കെ പറഞ്ഞ് തിരക്കിട്ട പാചകത്തിലാണ്. ഉമ്മറത്തുമുണ്ടായിരുന്നു പണിക്കാർ. എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു പുലരി. ഗേറ്റ് കടന്ന് പരിചിതമായ മുഖത്തിനുടമ അകത്തേക്ക് വരുന്നത് കണ്ടു. രംഗൻ. പണ്ടൊക്കെ അവൻ അമീറിനെ കാണുമ്പോഴൊക്കെ പൊട്ടനെന്ന് വിളിച്ച് കളിയാക്കിയിരുന്നു. പക്ഷേ അമീറൊന്നും മിണ്ടിയില്ല. ആരോടും പരാതിയും പറഞ്ഞില്ല. കേട്ടതായി ഭാവിക്കാതെ അവനെ ഒന്ന് നോക്കുക കൂടി ചെയ്യാതെ നടന്നുപോകും. ഒരിക്കൽ തിരികെ ഞാൻ മറുപടി പറഞ്ഞതും രംഗൻ എൻ്റെ കയ്യിൽ കയറിപ്പിടിച്ചതും അമീർ അവൻ്റെ കരണം പുകച്ചൊന്ന് കൊടുത്തതുമൊക്കെ ചിരിയോടെ ഓർത്തു. എന്താടോ തനിച്ച് നിന്ന് ചിരിക്കണേ? ഹേയ്, ഒരു ചിരിയോടെ തന്നെയായിരുന്നു മറുപടി കൊടുത്തത്. മുറിവേൽപ്പിക്കാത്ത ഓർമ്മകൾ. അതും എത്രയോ വർഷങ്ങൾക്ക് ശേഷം. ഇതൊക്കെ ഞാൻ എവിടെയായിരുന്നു മറന്നു വെച്ചത്? രംഗൻ്റെ കണ്ണുകൾ എന്നെ കടന്ന് പിന്നിലാരെയോ തിരിയുന്നുണ്ടായിരുന്നു. ഞാൻ നോക്കുമ്പോഴൊക്കെ എൻ്റെ ശ്രദ്ധ തിരിക്കാനെന്നോണം എന്തെങ്കിലും ചോദിക്കും. എവിടെയായിരുന്നു ഇത്രയും കാലം? പൂനെ. അവിടെ എന്തായിരുന്നു? മറുപടി എന്ത് പറയുമെന്നറിയില്ലായിരുന്നു. എൻ്റെ നിശബ്ദത അവനിൽ സംശയം ജനിപ്പിച്ചിരുന്നിരിക്കണം. ചേച്ചി ഇവിടെ നിൽക്കായിരുന്നോ? അകത്ത് നിന്നും മീനുവാണ്. മുന്നിൽ നിൽക്കുന്നവൻ്റെ മുഖമൊന്ന് വിടർന്നെന്ന് തോന്നി. പരിചയക്കാരെന്നതിനപ്പുറം എന്തോ ഒന്ന് അവർക്കിടയിലുണ്ടെന്ന് തോന്നി. അമീറും കൂടെ വന്നതും എന്തൊക്കെയോ പറഞ്ഞിരുന്നു. അവൻ്റെ ഭാഷ രംഗനും നല്ല വശമാണ്. രണ്ടുപേരും ഒരുപോലെ ലക്ഷ്യമിടുന്നത് മീനുവിനെയാണ്. ഓരോന്ന് പറയുമ്പോഴും അവൾ രണ്ടാളെയും കൊഞ്ഞനും കുത്തിക്കാണിക്കും. പിന്നെ അത് പറഞ്ഞാണ് കളിയാക്കുന്നത്. രംഗൻ അവളെ മുഴുവൻ പേരെടുത്ത് മീനാക്ഷി എന്ന് വിളിക്കുന്നത് കേൾക്കാനൊരു ഭംഗിയുണ്ട്. ഇടയ്ക്കെപ്പോഴോ മിണ്ടാതിരിക്കുന്ന എനിക്ക് മേലെ മൂവർ സംഘത്തിൻ്റെ നോട്ടമെത്തി. താനെന്താടോ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത്? എന്തെങ്കിലുമൊക്കെ പറയും. രംഗനായിരുന്നു. നിങ്ങൾ പറയും, ഞാൻ കേൾക്കുമല്ലേ. അതിലെന്താ ഒരു രസം? താനിനി കുറേ നേരം പൂനെയ വിശേഷങ്ങൾ പറയും, ഞങ്ങൾക്കത് കേൾക്കാലോ. തനിച്ചാണോ അതോ കുടുംബമൊക്കെ ആയോ? പറയി, കേൾക്കട്ടെ. വീണ്ടും ആ ശ്വാസം മുട്ടിക്കുന്ന ചോദ്യം. തനിച്ചാണ് രംഗൻ. അമീറിനെ നോക്കിയാണ് ഞാനത് പറഞ്ഞത്. അത് കേട്ടപ്പോൾ കല്യാണപ്രായമായെന്ന് പറഞ്ഞ് രംഗൻ കുറേയേറെ ഉപദേശിച്ചു. വിവാഹത്തെക്കുറിച്ച് പറയുമ്പോഴൊക്കെ അവൻ്റെ നോട്ടം മീനുവിലായിരുന്നു. അവൻ നോക്കുമ്പോഴൊക്കെ അവൾ നോട്ടം മാറ്റുകയും ചെയ്യും. ഒരു ചെറിയ കണ്ണുകെട്ടികളി. പിന്നെ പൂനെ വിശേഷങ്ങളെക്കുറിച്ച് ഞാനും എന്തൊക്കെയോ പറഞ്ഞു. ദേവതി, അമൂലി, രണ്ട് കഥാപാത്രങ്ങൾ മാത്രമുള്ളൊരു ചെറുകഥ പോലെ ഞാനത് പറഞ്ഞു നിർത്തിയതിന് ശേഷം കുറച്ചു നേരം അവരായിരുന്നു ഞങ്ങളുടെ വിഷയം. രേവതി അവർക്കിടയിൽ ഒരു ആരാധനാപാത്രമാകുന്നതറിഞ്ഞു.
അമോലിയുടെ പേര് പറയുമ്പോഴൊക്കെ അവരുടെയൊക്കെ ശബ്ദത്തിൽ അലിവും വാത്സല്യവും സഹതാപവും നിറഞ്ഞു. അമീറിൻ്റെ മുഖത്തേക്ക് നോക്കാൻ എന്തോ കഴിഞ്ഞില്ല. അവൻ്റെ മുഖത്ത് നോക്കിയാൽ പിന്നെ ഒരു പക്ഷേ ഞാനൊരു കുറ്റസമ്മതം നടത്തിപ്പോകും. രംഗൻ നല്ലൊരു സുഹൃത്താണ്. ഒരുപാട് തമാശകൾ പറയുന്ന, പൊട്ടിച്ചിരിക്കുന്ന സംസാരപ്രിയനായൊരാൾ. മൂവർ സംഘത്തിനൊപ്പം ഇരിക്കുമ്പോഴൊക്കെ ഞാനൊരു കംഫർട്ട് സോണിലായിരുന്നു. അവർക്കൊപ്പം ഇരിക്കുമ്പോൾ ഞാൻ എൻ്റെ ഭൂതകാലം മറക്കുന്നു. ഞാനും അവരിൽ ഒരാളാകുന്നു. ഉള്ളറകളിൽ ഞാൻ മൂടിവെച്ച, അല്ലെങ്കിൽ വിളിച്ചുണർത്താൻ അനുവദിക്കാതെ ഇരുന്നൊരു ഞാൻ അവർക്കൊപ്പം ഇരിക്കുമ്പോൾ വെളിച്ചം കാണുന്നുണ്ടായിരുന്നു. രംഗനും മീനുവും കൂടെയാണ് അധിക സമയം സംസാരം. ബാക്കിയെല്ലാവരും കേൾവിക്കാരാണ്. പ്രാതൽ കഴിഞ്ഞ് തനിച്ച് കുറച്ച് സമയം കിട്ടിയപ്പോൾ രേവതിയെ വിളിച്ചു. ഇന്നലെ മുതലുള്ള കാര്യങ്ങൾ അവളെ അറിയിച്ചിട്ടില്ല. എന്തേ അവൾ ഇങ്ങോട്ട് വിളിക്കാഞ്ഞതെന്നോർത്തു. ഭയങ്കര ഹാപ്പിയാണല്ലോ. ഒരൊറ്റ ഹലോ കേട്ടപ്പോഴേ എൻ്റെ ശബ്ദത്തിലെ വ്യത്യാസം അവൾ അറിഞ്ഞിരുന്നു. അതെ, ഏറെ നാളിന് ശേഷം. ഒരുപാട് വിശേഷങ്ങൾ ഉണ്ടായിരുന്നു അവളോട് പറയാൻ. ഒക്കെ അവളൊരു മുളലോടെ കേട്ടിരുന്നു. ഞാൻ ഇത്രയധികം സംസാരിച്ചു കേൾക്കുന്നതിലുള്ള കൗതുകമാണ് അവൾക്കെന്ന് തോന്നി. അപ്പോൾ തീരുമാനം മാറ്റിയോ? ഇനി അവിടെയാണോ വൈകേനി എന്ന് നിനക്ക് തോന്നിയോ? ഞാൻ ഇപ്പോൾ ഒരുപാട് സന്തോഷിക്കുന്നു എന്നുള്ളത് ശരിയാ. ഒരുപക്ഷെ വർഷങ്ങളൊരു ഇരുട്ടുമുറിയിൽ വെളിച്ചമില്ലാതെ, വെള്ളമില്ലാതെ, ഭക്ഷണമില്ലാതെയൊക്കെ കിടന്നിട്ട് പെട്ടെന്നൊരു ദിവസം ഇതൊക്കെ കിട്ടുമ്പോഴുണ്ടാകുന്ന സന്തോഷം, അതുപോലെ ഒരുപാട് കാലത്തിന് ശേഷം ഞാൻ എൻ്റെ വീട്ടിലേക്ക് തിരികെ വന്നതുപോലെ. എനിക്കറിയില്ല രേവതി എങ്ങനെ പറയണമെന്ന്. പക്ഷേ ഞാൻ മടങ്ങും ഉടൻ തന്നെ. ഇപ്പോൾ തന്ന ചോദ്യങ്ങളെ അഭിമുഖീകരിക്കാൻ ഞാൻ വല്ലാതെ പാടുപെടുന്നു. ഇനിയും ഇത് തുടരാൻ കഴിയില്ല, മടങ്ങണം എന്ന നീക്കുമായി. ഇപ്പോൾ മടങ്ങിയാൽ ഇവരൊക്കെ എന്നെ ഓർക്കുകയെങ്കിലും ഉണ്ടാകും. എന്നെപ്പറ്റി കൂടുതൽ അറിഞ്ഞാലും വയ്യ, ആ അവസ്ഥ ഉണ്ടാവാൻ പാടില്ല. നിന്റെ ഇഷ്ടം. പറ്റുമെങ്കിൽ ഇവിടേക്ക് ഒന്നുകൂടി വരാൻ പറ്റുമോ? കേൾക്കാൻ ഒട്ടും ആഗ്രഹിക്കാത്തൊരു ചോദ്യം. ഇല്ല, ഉറച്ച സ്വരത്തിലായിരുന്നു മറുപടി. കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ നീ ഒഴിവാക്കുമെന്ന് തോന്നുന്നില്ല. പക്ഷേ നിർബന്ധിക്കില്ല, ആലോചിക്കാൻ. നമ്മുടെ ട്രസ്റ്റിൽ പുതിയൊരു പെൺകുട്ടി വന്നിട്ടുണ്ട്. മലയാളിയാണ്, 15 വയസ്സ് മാത്രം പ്രായം. പക്ഷേ ഇതിനോടകം അവൾ അനുഭവിച്ചതൊക്കെ കേട്ടാ. ആദ്യം ആ കുട്ടിയുടെ അമ്മയുടെ രണ്ടാം ഭർത്താവ്, പിന്നെ അയാളുടെ സുഹൃത്തുക്കൾ നിരവധി പേർ. ഒരുപാട് പേർക്ക് കാഴ്ചവെച്ച് വൈക അയാളവൾ ഈ 15 വയസ്സിനിടയ്ക്ക്. വല്ലാത്തൊരു സ്റ്റേജിലാണ് ആ കുട്ടി. പറഞ്ഞു മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അവൾക്കെല്ലാം നഷ്ടപ്പെട്ടു. ഈ ജന്മം അവൾ ഇനി ഒന്നിനും കൊള്ളില്ല എന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. മരണം അതുമാത്രമാണ് ഇനി അവൾക്ക് മുൻപിലുള്ള രക്ഷയെന്നും പറഞ്ഞുകൊണ്ടിരിക്കുക. എപ്പോഴും കൂടെ ഒരാളുണ്ട് എങ്കിലും അതെത്ര നാൾ? അവൾക്കൊന്നും പറ്റിയിട്ടില്ലെന്ന് തിരിച്ചറിയേണ്ട അവൾ ആത്മഹത്യാ പ്രവണതയുണ്ട്. ഇവിടെ എത്തി 2 പ്രാവശ്യം അതിന് ശ്രമിച്ചിരുന്നു. ഒരു നിമിഷം ഞാൻ എന്നെ തന്നെ ഓർത്തു. പെട്ടെന്നൊരു ദിവസം അനാഥയാകേണ്ടി വന്ന്, അബോധാവസ്ഥയിൽ പീഡിപ്പിക്കപ്പെട്ട, പിന്നെ പലർക്കു മുൻപിലും അവരുടെ ഇച്ഛയ്ക്ക് അനുസരിച്ച് വഴങ്ങിക്കൊടുക്കേണ്ടി വന്ന എന്നെ. ഞാൻ ആലോചിച്ചപ്പോൾ സിമിലർ സിറ്റുവേഷനിൽ കൂടെ കടന്നുപോയ ആളല്ലേ വൈകേനി. നിനക്ക് അവളെ മാറ്റാൻ കഴിയുമെന്ന് തോന്നി, അതാണ് നിന്നോട് ചോദിച്ചത്. നീ ആലോചിക്കാം. ഞാൻ വരാം രേവതി. രണ്ടാമതൊന്നും ആലോചിക്കേണ്ടി വന്നില്ല മറുപടി പറയാൻ. സമ്മതമില്ലാതെ ആരൊക്കെയോ തന്നെ കീഴ്പ്പെടുത്തിയതിൻ്റെ പേരിലാണ് ഒരു പെൺകുട്ടി ജീവനെടുക്കാൻ തയ്യാറായി നിൽക്കുന്നത്. ഉടനെ വേണ്ട, ഞാൻ പറയാം. ഇപ്പോൾ തൽക്കാലം അവിടെ തന്നെ നിൽക്കുന്നു. അമൂലി നല്ല മിടുക്കിയായിട്ട് ഇവിടെയുണ്ട്, നിന്നെ അന്വേഷിക്കും. ഒരു ചിരിയോടെയാണ് ഫോൺ വെച്ചത്. അമൂലി എന്നെ അന്വേഷിക്കാറുണ്ടത്രേ. എന്നെ അന്വേഷിക്കുന്ന ചുരുക്കം ചിലരിൽ ഒരാൾ. കോള് കട്ട് ചെയ്ത് തിരിയുമ്പോൾ വാതിലിൽ അമീർ ഉണ്ടായിരുന്നു. ശരീരമാകിയ ഒരു വിറയൽ. അവനൊക്കെ കേട്ടിട്ടുണ്ടാകുമോ എന്ന തോന്നലിൽ നിൽക്കുമ്പോഴാണ് പോവാണല്ലേ എന്നവൻ ചോദിച്ചത്. ആശ്വാസമെന്നോണം ഒന്ന് നിശ്വസിച്ചു. തെങ്ങിൻ തോപ്പിൽ അവനോടൊപ്പം ഏറെ നേരം നടന്നു. വിഷമിപ്പിക്കുന്ന ചോദ്യങ്ങളൊന്നും എന്തേ അവൻ ചോദിക്കാത്തതെന്നോർത്തു. അമീർ എന്താണെന്ന ഭാവത്തിലൊന്ന് നോക്കി. അമ്പലത്തിലെ കഥകളിയുണ്ടോ? ഇന്നലെ രംഗം പറഞ്ഞത് കേട്ടു.
അറിയിൽ നിന്ന് അവൻ കൈ രണ്ടും അലർത്തി കാണിച്ചു. കാണണോ എന്നവൻ ചോദിച്ചു. നിർബന്ധമില്ല, പക്ഷേ ഒരാഗ്രഹം. ഞാൻ പോയതിൽ പിന്നെ അമീർ കഥകളി കണ്ടിട്ടേ ഇല്ലെന്ന് പറഞ്ഞു. അരോചകമായൊരു നിശബ്ദത ഞങ്ങൾക്കിടയിൽ കടന്നു വന്നു. ചോദിക്കാനും പറയാനും ഏറെ ഉണ്ടെങ്കിലും വാക്കുകൾ പിണങ്ങി മാറി നിന്ന നിമിഷങ്ങൾ. ആ നിശബ്ദതയെ ഭേദിക്കണമെന്നുണ്ടായിരുന്നു എനിക്ക്, പക്ഷേ എന്തുകൊണ്ടോ കഴിഞ്ഞില്ല. അവനും ചോദ്യങ്ങൾക്കായി പരതുകയാണെന്ന് തോന്നി. മെല്ലെ മെല്ലെ ആ നിശബ്ദത വാചാലമായി തുടങ്ങി. ചലനങ്ങളും നോട്ടങ്ങളും രഹസ്യങ്ങൾ കൈമാറിയ നിമിഷങ്ങൾ. രഹസ്യങ്ങളൊക്കെ ഒരുവന് മാത്രം കേൾക്കാൻ പാകത്തിനായിരുന്നു. അവ മെല്ലെ ഒരു കഥയായി മാറി. മരിച്ച ഹൃദയം കൊണ്ട് പ്രണയിക്കുന്നൊരുവളുടെ കഥ.